എല്ലാവർക്കും നനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള അറബിക് ലുക്കൈമത്ത് അഥവാ ഡംപ്ലിംഗ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആഴ്ന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരത്തേക്കാണ് മാറ്റി വെക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് എടുത്തതുകൊണ്ട് തന്നെ ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്യാം. പക്ഷേ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ലുക്കൈമത്ത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കളറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളർ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് മൈദാപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഈ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് മൈദാപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് വരുവാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും കട്ടയില്ലാത്ത പരുവത്തിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എത്രത്തോളം സ്മൂത്തായിട്ട് നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാം അത്രത്തോളം നന്നായിട്ട് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസ് പരുവത്തിലാവരുത്, എന്നാൽ ഒരുപാടങ്ങ് തിക്കും ആവേണ്ട ഈ ഒരു പരുവത്തിൽ. ഇനി ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ശേഷം നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നല്ലൊരു ഉള്ളുള്ള പാത്രം എടുത്ത് നന്നായി ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് മീഡിയം പരുവത്തിൽ ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് സ്പൂൺ വെച്ചിട്ട് മാവ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു പരുവാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ടേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാവൂ. ഇപ്പോൾ അതാണ്ട് ഇത് ഈ ഒരു കളറിൽ ഒരു ഗോൾഡൻ കളറിലാവുമ്പോഴത്തേന് നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതാണ്ട് ഈ മാവ് കുറച്ച് ഞാൻ കൈകൊണ്ട് തന്നെ എടുത്തതിന് ശേഷം അതാണ്ട് ഇതുപോലെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ ലുക്കൈമത്തിന് മധുരമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഈ ഡേറ്റ് സിറപ്പ് ഇല്ല എങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. ഇതൊരു അറബിക് റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഡേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇത് എപ്പോഴാണെങ്കിലും ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്ന ഒരു ഡിഷാണ്. ആ സമയത്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റൂ. തണുത്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോൾ തയ്യാറാക്കിയാലും ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ടൂത്ത് പീക്കും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ടൂത്ത് പീക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഈ ഡേറ്റ് സിറപ്പൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂത്ത് പീക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ അറബിക് ലുക്കൈമത്ത് തയ്യാറായി. തീർച്ചയായും നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.